ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ദൈവത്തെ നാം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് നിർത്താനായിട്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നാം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു, നിൻസ്തുതിയും ഹാലേലുയായും കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിർത്തുവാൻ ഇടയാകരുതേ. ആ ദൈവത്തോട് നമുക്ക് വലിയ ഒരു സ്നേഹവും ഹൃദയം കൊണ്ട് അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ആരാധനയുടെ ഭാഗമായി തീരണം ഓരോ വിശ്വാസിയും എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:37 യേശു തമ്പുരാൻ ഒലിവുമലയുടെ ഇറക്കത്തിന് അടുത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘമെല്ലാം തങ്ങൾ കണ്ട സകല അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. യേശുവിനോടൊപ്പം സഞ്ചരിച്ച ആ ശിഷ്യന്മാർ ആരൊക്കെ യേശുവിൻ്റെ അടുത്ത് സഹായത്തിനു വേണ്ടി വന്നോ, ഏതൊക്കെ രോഗമായിട്ട് വന്നോ, ആ രോഗത്തിനെല്ലാം സൗഖ്യവും അവരുടെ എല്ലാ വിഷയങ്ങൾക്ക് മറുപടിയും അവരുടെ ഹൃദയത്തിന് ആശ്വാസവും നൽകി ആ അത്ഭുത പ്രവൃത്തികളൊക്കെയും യേശുതമ്പുരാൻ ചെയ്യുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഉച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തിയെന്നാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:37 പറയുന്നത്. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:12-13 അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണുവീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് യേശുതമ്പുരാനോട് അപേക്ഷിച്ചു. ഉടനെ യേശുതമ്പുരാൻ കൈനീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ അവനെ, അല്ലെങ്കിൽ അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കുഷ്ഠരോഗം വിട്ടുമാറി. പ്രിയരെ, ആ പട്ടണത്തിൽ ഒരുപക്ഷെ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇവിടെ യേശുവിൻ്റെ അടുത്ത് വന്ന ആ കുഷ്ഠരോഗിക്കാണ് ദൈവം, അല്ലെങ്കിൽ യേശു, സൗഖ്യം കൊടുത്തത്. ഒരുപക്ഷെ യേശുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ മനസ്സില്ലാതിരിക്കുന്ന അനേകരുണ്ടായിരുന്നിരിക്കാം. ഞാൻ ഈ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് ദൈവം വിചാരിച്ചാൽ സൗഖ്യം ലഭിക്കും എന്നൊക്കെ കരുതി ഇരുന്നവരുണ്ടായിരുന്നിരിക്കാം. പക്ഷേ
യേശു തമ്പുരാന്റെ അടുത്ത് ചെന്ന് വിനയപുരസരം അവൻ്റെ കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഉപയോഗിച്ച ആ വാക്കുകൾ കൊണ്ട് തന്നെയാണ്, ആ വാക്കുകൾ തന്നെ യേശു തമ്പുരാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവനോട് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം അല്ലെങ്കിൽ ദൈവത്തോട് യാചനയും പ്രാർത്ഥനയും സമർപ്പിക്കുവാൻ ഒരു ദൈവ പൈതൽ സമയം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവാലയത്തിൽ വന്ന് അവൻ്റെ പ്രശ്നങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താതെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ലാഭം വർദ്ധിപ്പിക്കുവാൻ പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 29-ും 30-ും വാക്യത്തിൽ, അപ്പോൾ മുടന്തർ, കുരുടർ, ഊമർ, വികലാംഗർ തുടങ്ങിയ അനേകരുമായി വലിയ ജനക്കൂട്ടം യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. യേശു തമ്പുരാൻ അവരെ സൗഖ്യമാക്കി. 31-ാം വാക്യത്തിൽ ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും ജനക്കൂട്ടം കണ്ട് ആശ്ചര്യപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ 2021 എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിവുള്ളവൻ്റെ പാദപീഠത്തിൽ നമ്മൾ വിലയം പ്രാപിക്കുമ്പോൾ അതിനു മറുപടി ലഭിക്കും എന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഈ പറയുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ എത്രയോ പേര് കർത്താവിൽ നിന്ന് ഈ നാളുകളിൽ അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്, ഇതേപോലെ സൗഖ്യം പ്രാപിച്ചവരുണ്ട്. ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു വിജയം ലഭിച്ചവരുണ്ട്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ നാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. വീണ്ടും 38-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. അതാണ് നമ്മുടെ ദൈവം. ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം അവിടുന്ന് മറുപടി നൽകും. അവൻ്റെ ഏത് വിഷയങ്ങളായിരുന്നാലും അതിന് മറുപടി നൽകുവാൻ തക്കവണ്ണം ഈ 2021 ദൈവം നമ്മളോടുകൂടെയുണ്ട്. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എൻ്റെ എല്ലാ ചിന്തകളിലും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് കർത്താവെ, അതിന് ഞങ്ങൾ 1000-ആയിരം സ്തുതിയും സ്തോത്രവും നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിനക്ക് ഈ സ്തുതിയും സ്തോത്രവും ആവശ്യമുണ്ടായിട്ടല്ല, എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, നീ ഞങ്ങളെ കരുതുന്നു എന്നുള്ളതുകൊണ്ട് ഇത് സമർപ്പിക്കാതിരിക്കുവാൻ സാധ്യമല്ല പിതാവേ, സാധ്യമല്ല പിതാവേ. എന്നും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ വായികളെയും അധരങ്ങളെയും അവിടുന്ന് തുറക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമീൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളേ.